നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ ഇത്ര പരിപാടി എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റൊക്കെ ആയി. അപ്പോഴത്തേക്കും നമ്മുടെ വാവയൊക്കെ എഴുന്നേറ്റു. വാവയുടെ രാവിലെ വാവയുടെ കളിപ്പാട്ടമൊക്കെ ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. വാവ ഇങ്ങനെ പുതിയതായിട്ട് വാങ്ങിച്ചു കൊടുത്തൊരു പ്ലെയിനൊക്കെ വാവയുടെ കയ്യിലുണ്ട്. എൻ്റെ പഴയ ട്രെയിന്. രാവിലെ വാവ എഴുന്നേറ്റു. മുറ്റത്ത് വാവ രാവിലെ എന്തെങ്കിലും ചായ കുടിച്ചോ? വാവേ ചായ കുടിച്ചായിരുന്നോ? കുടിച്ചോ? ആ ആ നമ്മുടെ അമ്മ അവിടെ തൂക്കുന്നു. അമ്മയെ കാണാം. രാത്രിയിൽ വൈകുന്നേരം നല്ല മഴയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കരിയിലെയും കാര്യങ്ങളെല്ലാം നമ്മുടെ റോഡിലും മുറ്റത്തെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം തൂത്ത് വൃത്തിയാക്കി. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നൊരു മാവാണത്. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ പട്ടിക്കൂടെല്ലാം ഒന്ന് പൊളിച്ച് മാറ്റണം. അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പട്ടികളെയെല്ലാം കൊടുത്തു. ഇനിയിപ്പോൾ രണ്ട് ഡോഗ്സൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പം കൂട് കഴിഞ്ഞ ദിവസം കുറച്ച് ബാക്കി പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി രണ്ടെണ്ണം ഉണ്ട്. അത് പൊളിക്കണം. അതാണിപ്പം രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ കൂട് കഴിഞ്ഞ ദിവസം പൊളിച്ച് വെച്ചേക്കുന്നതിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിപ്പം നമ്മുടെ പട്ടിക്കൂട് ഇപ്പം ഇത്രയായി. അപ്പോൾ ആ കൂടെല്ലാം പൊളിച്ച് അതെല്ലാം നമ്മൾ ഇനിയൊരു ഫിഷ് ടാങ്ക് ആക്കാനുള്ള പരിപാടിയാണ്. നേരത്തെ രണ്ട് കൂട് വിളിച്ചത് ടാങ്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് രണ്ട് പേരേ ഉള്ളൂ. പിവയും നമ്മുടെ നോറയും മാത്രമേ ഉള്ളൂ. പിവയും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിവയും കൊണ്ടുപോകും. പിന്നെ നോറ പിന്നെ നമുക്ക് നമ്മുടെ ഇവ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പപ്പീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു പപ്പിയെ നമ്മൾ നിർത്തുന്നുണ്ട്. ഇന്നത്തെ പരിപാടി പറയുമ്പോൾ ആദ്യത്തെ ഈ ഒരു കൂടൊക്കെ ബാക്കി പൊളിക്കാനുള്ളത് പൊളിക്കണം. ഇതെല്ലാം എന്നിട്ട് കട്ട കെട്ടി ടാങ്ക് ആക്കണം. രാവിലെ കഴിക്കാനിതായിരുന്നു. രാവിലത്തെ ഇഡ്ഡലി പിന്നെ ഇഡ്ഡലി കറി എന്തോ നോക്കട്ടെ. കറി ചട്നിയുണ്ട്, പിന്നെ നമ്മുടെ മുട്ടയുണ്ട്. ഇതാണ് രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി കഴിച്ചിട്ട് ഇനി നമ്മുടെ പരിപാടി സ്വരമായിട്ട് ആരംഭിക്കണം. ഭാവിക്ക് കുറച്ച് കുരുമുളക് ആക്കിയിട്ടുണ്ട്. ഭാവ അത് വെച്ചിട്ട് കളിയാണ്. എന്തോ ആവേ അത് കുരുമുളക്. മറ്റേതെന്തുവാ? പൂവാണോ? എന്തോ പൂവാ അത്? മണപ്പിച്ചോ? ആ സൂപ്പർ വേണം. വാ മണപ്പിച്ചാണ് ജി. വാ മണപ്പിച്ചേ. കാണിച്ച് നോക്കട്ടെ. അവിടെ കൈ കാണിച്ച്, നഖം കാണിച്ച്, നഖം കാണിച്ച്. അവിടെ നഖം എല്ലാം വലുതായി. നഖം എല്ലാം വെട്ടണം. മറ്റേ കൈ കാണിച്ച് നഖം നോക്കട്ടെ. നഖത്തിന് അത് ഇച്ചിച്ച് നോക്കിയുണ്ട്. ഉണ്ടോ? ഉണ്ട്. മുടി കാണിച്ച്, അവിടെ മുടിയും വെട്ടണേ. ഒത്തിരി മുടിയുണ്ടോ? ആ ഇങ്ങനെ കൈ കൊണ്ടാക്കി ഇങ്ങനെ ആയി. അതുകൊണ്ട് അതെല്ലാം വെട്ടണം. നമുക്ക് കഴിക്കാം. നമുക്ക് നമുക്ക് വമ്മ കഴിക്കാം. ഇപ്പം നമ്മുടെ ഒരു ടാങ്കായിരുന്നത്. ടാങ്കിനകത്ത് വെള്ളമൊക്കെ ക്ലീൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. മൊത്തം പച്ചയായിട്ടുണ്ട്. പച്ചയുടെ വെള്ളം ഒഴിക്കണം. അത് പച്ചയുടെ വെള്ളം ഒഴിച്ചേക്കാം. ഇതിനകത്ത് മീനുണ്ട്. മീൻ തീറ്റ തന്നെയാണ്. രാവിലെ നമ്മുടെ രണ്ട് ഡോഗ്സിനുള്ള ഫുഡെല്ലാം റെഡി ആവുന്നുണ്ട് അല്ലേ ആവേ? അച്ഛാ പോയി ഇതെല്ലാം കട്ട് ചെയ്യട്ടെ. അപ്പോൾ കാണാൻ വരുന്നോ? മോൻ അവിടെ ഇരുന്നോ? നമുക്ക് അവിടെ പോയിട്ട് അച്ഛ കട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ. ഇതാണ് നമ്മുടെ കട്ടർ. നമ്മുടെ കൂടെല്ലാം കഴിഞ്ഞ ദിവസം ചെയ്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. ബാക്കി ഇത്രയും പോഷണമുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തോളാം. അങ്ങനെ കുറേ നേരത്തെ പണിക്ക് ശേഷം നമ്മുടെ കൂടിൻ്റെ ഈ ഭാഗം ഫുള്ള് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം നമ്മളിനെ കുളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പോണ്ട് സെറ്റ് ചെയ്യും. ടാങ്ക്. അപ്പോൾ അതാണ് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ്. ഇനി ബാക്കി എല്ലാ അടുത്ത ദിവസത്തെ പരിപാടി. പിന്നെ ഇപ്പോൾ സമയം ഉച്ചയാവുന്നു. പിന്നെ ഇപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പം ടൗണിൽ പോകണം. ടൗണിൽ പോയിട്ട് കുഞ്ഞിൻ്റെ മുടിയെല്ലാം വെട്ടണം. അതാണ് അടുത്ത പരിപാടീസ്. പിന്നെ ഇപ്പം ഒന്ന് കുളിക്കണം. കുളി കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. കുളിച്ചിട്ടെല്ലാം റെഡിയായി പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. അച്ചാറ്, മുരറി, തോരൻ, അത് സംബന്ധി, പിന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വാവയും എല്ലാവരും ചോറും എല്ലാം കഴിച്ചു കഴിഞ്ഞു. വാവ സ്റ്റൈലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മുടി വെട്ടിക്കാണ്. കണ്ണാടി വെക്ക്. ശരിയാവുന്നില്ല.
വെക്കാമല്ലേ? അമ്മയുടെ അറിവ് വെച്ചു കൊടുക്കാം. വെയില ഭയങ്കര വെയില. ചെരുപ്പ് കാണാവോ? ആ ചെരുപ്പ് മതി. വാ നോക്കട്ടെ, ഒന്നും കാണിച്ച്. ആ വാ, കണ്ണുമെല്ലാം കാണാവോ? വാ മുടി വെട്ടാൻ പോവാ. ഇങ്ങോട്ട് നോക്കി, സ്റ്റൈലായി നോക്കട്ടെ. എവിടെ കയറുന്നത്? പുറയിലാണോ ഫ്രണ്ടിലാണോ? ഫ്രണ്ടിലാണോ? അപ്പുറത്ത് കയറുവോനെ. പുറകെ കയറി, ഇവിടെ കയറി. വാ, തരാൻ പറ്റത്തില്ലയോ? വാവ കയറിയോ? അവ ഇരുന്നോ? പോവാം, പോവാം. അവേ പോവാ. നമ്മളെ ബാബയുടെ മുടി കെട്ടുന്ന സ്ഥലത്തെത്തി. മൈലുക്ക് പത്തനംതിട്ട. നമുക്ക് ഇറങ്ങാമോ? അവേ ഇറങ്ങാ. ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങിക്കണോ? ബാ ഹായ്. അങ്ങനെ അവിടെ മുടി വെട്ടി, നല്ല വളരെ ഷോർട്ടായിട്ട് മുടി വെട്ടി. വാമുടിയൊക്കെ വെട്ടി, വാമുടിയൊക്കെ വെട്ടി അവിടെ അപ്പടെ വീട്ടിൽ വന്നു. ഇനി വായ കുളിപ്പിക്കണം. അല്ല അവേ, മഴയുണ്ടോ? അവേ മഴക്കോളുണ്ടോ? നോക്കി, നല്ല മഴക്കോളുണ്ട്. വേറെ ഉടുപ്പ് പോകണമെന്നുണ്ടോ? അവിടെ വേറെ ഉടുപ്പുണ്ടോ? അവനെ കുളിപ്പിച്ചിട്ട് വേറെ ഉടുപ്പൊക്കെ ഇടാം. വാ എന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം. കേട്ടോ, വേണ്ടേ പോകണ്ട വീട്ടില്? വീട്ടിൽ പോകും. വാ, അപ്പ വീട്ടിലല്ലേ നിൽക്കുന്നത് ഇപ്പൊ? കണ്ണാടി, കണ്ണാടി വെച്ച പോനെ. എങ്ങനെയാണ് കണ്ണാടി വെക്കുന്നത്? തന്നമത്തനുണ്ട്, വേണോ? തന്നമത്തൻ, തന്നമത്തൻ വേണോ? അച്ഛ കഴിക്കാൻ പോണേ. നല്ലതാണപ്പാ, തണുപ്പുണ്ടോ പോനെ? നല്ല തണുപ്പാണ്, തണുപ്പുണ്ട്. പിന്നെ ഇവിടെ തേങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം അടുത്ത വരുന്ന വാഴ കുളിപ്പിച്ച് വാഴ ഡ്രസ്സെല്ലാം മാറണം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം.